ഇപ്പോൾ എന്നെ നെല്ലിക്കുന്ന എം എൽ എ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ, എന്നെ നെല്ലിക്കുന്ന, കാസർഗോഡ് നിന്നുള്ള വാർത്ത ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിചിത്രമായ ഉത്തരവാണെന്ന് പ്രതിപക്ഷം തന്നെ മനസ്സിലായി. ഇതെന്താണ് സംഭവം? എന്താണ് ഇത്രയും വലിയ പ്രകോപനത്തിന് കാരണം? അതായത് അത് കളക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചത്? അതെ, ഞങ്ങൾ ശ്രമിക്കുന്നതാണ്, പക്ഷെ അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയിട്ടില്ല. മന്ത്രി ചന്ദ്രശേഖരനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറയാനില്ലെന്നാ. ആ കളക്ടർ ഇപ്പൊ ഇങ്ങനെ ഒരു മുറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിചിത്രമായ ഉത്തരവുകൾ ഇറക്കുക ആണ് കളക്ടർ. അയാളെ ആർക്കും കാണാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെയാണ് കളക്ടർ ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നത്. അതായത് കാസർഗോഡ് ടൗണിലേക്ക് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്ന് ആളുകൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിരോധാഭാസവും വിചിത്രവുമാണ്. കാസർഗോഡ് ടൗൺ എന്ന് പറയുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥലമാണ്. ആ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് തൊട്ടടുത്ത പഞ്ചായത്ത്, ഞാൻ പറയാം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുമായി തൊട്ടുരുമി നിൽക്കുന്ന പഞ്ചായത്തുകളാണ് മധൂർ, മൊഗ്രാപുത്തൂർ, ചെങ്കള. വളരെ തൊട്ട് ഉരുമി നിൽക്കുന്നു. ഈ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളാണ് കാസർഗോഡ് നഗരത്തിൽ വന്ന് കച്ചവടം ചെയ്യുന്നത്, ജോലികൾ ചെയ്ത് ഒക്കെ ജീവിക്കുന്നത്. അവർക്ക് ടൗണിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ നെഗറ്റീവായ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണമെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ക്രൂരമാണ്. അപ്പൊ കലക്ടർ ഒരു തരം കർഫ്യൂ കാസർഗോഡ് നടപ്പിലാക്കാൻ പോകുന്നു. ഇതിനെതിരെ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാതെ, ജനപ്രതിനിധികളുടെ വിശ്വാസത്തിലെടുക്കാതെയാണ് കലക്ടർ ഇത്തരം നിയമനങ്ങളൊക്കെ. കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലും ഇല്ലാത്ത ഒരു നിയമമാണ് കാസർഗോഡ് കലക്ടർ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ, എന്നെ നൽകുന്ന, ശനിയാഴ്ച വരെ സമയമുണ്ട്. അതിനിടയ്ക്ക് ഒരു സമ്മർദ്ദം ചെലുത്തി ഈ തീരുമാനം മാറ്റിവെപ്പിക്കാമെന്ന് കരുതുന്നു. കളക്ടറുമായി താങ്കൾ സംസാരിച്ചിരുന്നു, അദ്ദേഹം വാശിയിൽ തന്നെയാണോ? വ്യാപാരികൾ എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പൊ ഞാൻ എസ് പി ആയി സംസാരിച്ചു. അപ്പൊ ഇപ്പൊ 11 മണിക്ക് ആ വ്യാപാരികളുടെ പ്രതിനിധികളും ഒന്നിച്ച് ഞാൻ എസ് പിയെ കാണുന്നുണ്ട്. 11 മണിക്ക് കളക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടോ? കളക്ടറെ കാണാൻ കഴിഞ്ഞു? കളക്ടർ ഇല്ല, കളക്ടർ സ്ഥലത്തില്ല. കളക്ടർ എവിടെയോ തിരുവനന്തപുരത്ത്, അയാൾ വീട്ടിലിരുന്നാണ് അയാൾ ഈ ഉത്തരവൊക്കെ പുറത്തെടുക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത്, കോർ കമ്മിറ്റിയിൽ മന്ത്രിയുടെ സാന്നിധ്യത്തില് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ എം പി എയും എം എൽ എമാരെയും ക്ഷണിക്കണമെന്ന്. അപ്പൊ എം പി എയും എം എൽ എമാരെയും ക്ഷണിച്ചുകൊണ്ട് അവരുകൂടി പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി ആയിരിക്കണം ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനം മുമ്പുണ്ടായിരുന്നു. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കലക്ടർ ഇത്തരം, ഞാന് അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ കലക്ടർ കൈക്കൊള്ളുന്നു.